ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഡോമെക്സിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ ചെയ്ത് കുട്ടിൽസ് വേണമെങ്കിലും എടുക്കാം, ഇതുപോലെയുള്ള ഏത് ബോട്ടിൽസ് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഇത് മുഴുവനായിട്ടും 2 coats ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തതാണ്. പിന്നെ ഞാനിതുപോലെ മെറ്റൽ സ്ട്രിപ്സിൻ്റെ 6 round pieces ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാർഡ്ബോർഡ് സോറി റെഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു ബുക്കിൻ്റെ റെഡ് പീസാണ്. എന്നിട്ട് ഇതൊരു റൗണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുമാതിരി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഒരു വലിയ പീസായിരുന്നു കട്ട് ചെയ്തത്, പിന്നെ അതിന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഒരു പീസ് മെഡിസിൻ സ്റ്റിപ്പ് സ്റ്റിക്ക് ചെയ്യാം. അങ്ങനെ ഇതുപോലെ തന്നെ കാണിക്കുന്ന പോലെ തന്നെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ 5 pieces ചുറ്റിൽ ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഞാൻ നമ്മുടെ ബോട്ടിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇത് മുഴുവനായിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സ് ഇതിൻ്റെ മേലൊന്ന് സ്റ്റിക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞങ്ങളുടെ മെറൂൺ പെയിൻറ്റ് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. എന്നിട്ടായിട്ട് ഞാൻ ഇതുപോലെ മുഴുവനായിട്ടും ഇതുപോലെ സ്റ്റെംസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കാണിക്കാൻ വിട്ടുപോയി, എല്ലാത്തിൻ്റെ ക്ലിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റെംസ് ഉണ്ടാക്കി പെയിൻറ്റ് ചെയ്തതാണ്. പിന്നെ ഇവിടെ സൈഡ് 3D ലൈനർ റെസിസ്റ്റർ ഒന്ന് ഡോട്ട് ഇട്ട് എടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലായിട്ട് ജ്യൂട്ട് ത്രെഡ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് ഇത് എടുത്തിട്ടുണ്ട്. ഇവരിഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കന്നേതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അവിടെ കന്ന കുഞ്ഞു വിളിക്കും കൂടി ഓഫ് പ്രസ് ചെയ്ത് ഓൾ നിലയിൽ കാക്കാം. ബൈ ബൈ, ടേക്ക് കെയർ.